ചാരത്തിൻ്റെ ഉള്ളിൽ സത്യത്തിൻ്റെ കനൽക്കട്ട ഒളിഞ്ഞിരിപ്പുണ്ട് പക്ഷേ അതെന്താണ് സത്യം എന്നുള്ളത് അദ്ദേഹം പറയുന്നതല്ല ശരി സത്യം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവരും അറിയാം വിലയേറിയൊരു മനുഷ്യജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കനൽക്കട്ട ഇനി ചാരത്താൽ തന്നെ മൂടപ്പെട്ടിരിക്കും ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം നടപടിക്രമങ്ങൾ ശിക്ഷയായി മാറുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അംഗീകരിക്കുന്നത് ആശാസ്യവുമല്ല പക്ഷേ ഈ അന്വേഷണം നടക്കുന്ന അതിൻ്റെ വഴിത്താര പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ദിശ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഗൂഢാലോചന ഇതിനകത്ത് ചാർജ് ചെയ്തിട്ടില്ല ഇതിനകത്തിന് ഈ കാര്യമായിട്ടൊന്നും തന്നെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ പത്ത് ദിവസം ഈ അനുഭവിച്ചിരിക്കുന്നത് അതൊരു ജുഡീഷ്യൽ കസ്റ്റഡി ആയിരുന്നുവെങ്കിലും അതുതന്നെ ആയിരിക്കാം ഇന്ത്യയുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറ്റാരോപിത വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായിരിക്കുന്നതിനാലും പോലീസിൻ്റെ കസ്റ്റഡിയിൽ കോടതിയിലേക്ക് വരുമ്പോഴും പോലീസിൻ്റെ എസ്കോർട്ടിൽ പോലീസ് സംരക്ഷണയേകി ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവരുന്ന ആ ഒരു ചാരുതയോടുകൂടി കോടതിയിലേക്ക് നടന്നു കയറുവാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള പരിലാളനകളും ഭരണകൂടത്തിൽ നിന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പത്ത് ദിവസം ജയിലിൽ കിടന്നു എന്നത് തന്നെയാണ് നിയമവാഴ്ചയുടെ ഏറ്റവും വലിയ മെറിറ്റ് എന്നുള്ളത് ഒരു അപ്പോളജിക് നോട്ടോടു ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സംബഡി ഹു ഈസ് ലൈസൻസ് ടു പ്രാക്ടീസ് ലോ ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും പക്ഷേ അതാ കനൽക്കട്ടയെ മറയ്ക്കുവാനുള്ള ചാരമായിട്ട് കൊണ്ട് ഡംപ് ചെയ്യുന്നതാകും വിലയേറിയ ജീവനാണ് ഇവിടെ മരണപ്പെട്ടത് പിന്നെ നേരത്തെ ഇവിടെ അഭിഭാഷക സുഹൃത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കോടതിയുടെ ഉത്തരവുകൾ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതിന് നമുക്ക് വിലക്കാൻ കഴിയില്ല അത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ് ജഡ്ജിയെ നാം വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൈഡ് പറയുവാൻ കഴിയില്ല പക്ഷേ ജഡ്ജി എന്തുകൊണ്ടാണ് ഉത്തരവ് പാസാക്കിയിരിക്കുന്നതെന്ന് ഉത്തരവിൽ കാര്യകാരണ സഹിതം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റിസ് രമണയുടെ ഒരു ഉത്തരവ് പേര് ഞാൻ ഓർക്കുന്നില്ല ബട്ട് ഐ റീകോൾ ദ ഒബ്സർവേഷൻ റീസണിങ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ജുഡീഷ്യറി ജുഡീഷ്യറിയുടെ ജീവരക്തം എന്ന് പറയുന്നത് യുക്തിയാണ് ആ യുക്തി ഉത്തരവിൽ പ്രകടമായിരിക്കണം അപ്പം ജാമ്യം എന്തുകൊണ്ട് കൊടുത്തു ആ യുക്തി ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം ആ ചർച്ച ചെയ്യാൻ കഴിയുന്നിടത്താണ് ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ വൈബ്രൻസ് നിലനിൽക്കുന്നത്